കിഴക്കൻ മലയോര മേഖലകളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കാരണം ജനജീവിതം താറുമാറായി. കഴിഞ്ഞ ദിവസം കറവൂർ മുരുകൻ ക്ഷേത്രത്തിന് സമീപമുള്ള ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുനായെ തിന്നതിനു പുറമെയാണ് ചെമ്പനരി വിഭാഗത്തെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായെ തിന്നത്. ജനജീവിതത്തിന് സംരക്ഷണം നൽകാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യമുന്നയിക്കുന്നു. 40 കൊല്ലം കൊണ്ട് ജീവിക്കും. അന്ന് മുതലേ ഞങ്ങൾക്ക് പുലി ശല്യം ഭയമാണ്. എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങാനെ കൊണ്ട് മൂത്രം ഒഴിക്കാൻ പോലും വെളിയിൽ ഇറങ്ങാനൊക്കത്തില്ല. അങ്ങനെ ഈ പുലി തിന്നേ കയറി പട്ടിയൊക്കെ പിടിച്ചോണ്ട് പോവാ. അങ്ങനെ ഇതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി തരണം. ഇവിടെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വരെ പുലി വന്നിരിക്കുക. കഴിഞ്ഞ രാത്രി തന്നെ കെട്ടിയിട്ടിരുന്ന ഒരു പട്ടിയെ വന്ന് പിടിച്ചോണ്ട് പോയി. ഞങ്ങൾ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാ. ആടുണ്ട്, എരുത്തിലി വന്ന് കയറി ആടിനെ വരെ പിടിച്ചോണ്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇത് 10-47 വർഷം മേലായി. ഇവിടെ നിന്ന് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ താമസിച്ച സമയത്തിൽ ഭയങ്കര പുലി ശല്യം, കടുവ ശല്യം, വീട്ടു വിട്ട് ഇറങ്ങില്ല, പന്നി ശല്യം, വീട്ടു വിട്ട് വലിയ കഷ്ടം, മൂത്രം ദൂരെ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എണ്ണയും കടയ്ക്ക് പോകുന്നു പറഞ്ഞു വന്നാലും ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നത്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് അത് ഏതാണ്ട് ഒഴിവാക്കി തരണം. അതുമാത്രമല്ല കുറങ്ങോട് ശല്യം, അണ്ണാനോട് ശല്യം, വീട്ടിൽ ഒരു മാങ്ങയോ തേങ്ങയോ ഒന്നും അരക്കാനോ ഒരു വഴിയില്ലാമെന്ന് കിടക്കുന്നു. ഞങ്ങൾക്കൊരു നിമിത്തി ഇല്ലാമെന്ന് കിടക്കുന്നു. പാവങ്ങൾക്ക് എങ്ങനെ പോയി 10 രൂപ പണിക്ക് പോകണമെന്നും ഒരു തേങ്ങ വാങ്ങാൻ ഒക്കത്തില്ല, താങ്ങ അരക്കാൻ ഒക്കത്തില്ല, ഒന്നും ഈ വഴിയില്ല. അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് തരുന്നു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡാണ് ചെമ്പനരുവി. ഇവിടെയാണ് വീണ്ടും വന്യമൃഗശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ചെമ്പനരുവി സജിവിലാസത്തിൽ രാജപ്പന്റെ ഉടമസ്ഥയിലുള്ള വളർത്തു നായയാണ് പുലി കടിച്ചു കൊന്നത്. കോന്നി ഡിവിഷനിലെ മണ്ണാറപ്പാറ റേഞ്ചിലെ മുള്ളുമല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് വന്യമൃഗശല്യം രൂക്ഷമാകുന്നത്. ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവാകുന്നുവെന്നും വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.